ഹായ്, അപ്പോൾ ഇന്ന് ക്രോഷേ നൂല് വളയിൽ ചുറ്റിയിട്ട് എങ്ങനെ ക്രോഷേ വളകൾ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് വളരെ ഈസിയാണ്. നല്ല കളർഫുള്ളായിട്ടുള്ള വളകൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും, പല കളറ് നൂല് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ചെറിയ കുട്ടികൾക്കുള്ള നാല് വളയാണിത് ഉണ്ടാക്കിയിരിക്കുന്നത്. യെല്ലോവും റെഡും വെച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നുള്ളത്. ഇത് വളരെ ഈസിയാണ്, കാണാൻ നല്ല ഭംഗിയുമാണ്. സാധാരണ പ്ലെയിൻ വളകളാണ് ഇതിന് യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ഒരു വാഷബിൾ ഗ്ലൂ, വാട്ടർ ഗ്ലൂ, പിന്നെ ഒരു സൂപ്പർ ഗ്ലൂ, പിന്നെ നാല് വള എടുത്തിട്ടുണ്ട്. പ്ലെയിൻ വളയാണ് എടുത്തിരിക്കുന്നത്, പ്ലാസ്റ്റിക്കിൻ്റെ വളയാണ്. പിന്നെ മഞ്ഞയും ചുവപ്പും നൂലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കത്രികയും വേണം. ആദ്യം നമുക്കൊരു വളയെടുത്തിട്ട് ആ വളയിൽ ഈ വാട്ടർ ഗ്ലൂ ഉണ്ടല്ലോ, വാട്ടർ ഗ്ലൂ ചുറ്റിനും ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ അത് പ്ലാസ്റ്റിക്കിൻ്റെ വളയായതുകൊണ്ടും ഗ്ലൂ, വാട്ടർ ഗ്ലൂ ആയതുകൊണ്ടും അതങ്ങനെ ഫുള്ളി സ്റ്റിക്കി ആയിട്ടൊന്നും നിൽക്കില്ല. പക്ഷേ അത് കുഴപ്പമില്ല, അത്രയ്ക്കും പശയാണ് നമുക്ക് ആവശ്യമുള്ളൂ. ഒരുപാട് പശയായി കഴിഞ്ഞാൽ നമുക്ക് നൂല് ചുറ്റാൻ പറ്റില്ല, മാത്രമല്ല നൂലുമ്പോൾ മുഴുവൻ ഈ പശയുടെ പാട് കാണും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു ചെറുതായിട്ടൊരു പശ ആവശ്യമുണ്ട്, അത്രയേ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് നൂലിൻ്റെ അറ്റമെടുക്കാം. നൂലിൻ്റെ അറ്റമെടുത്തിട്ട് നമ്മൾ ഈ പശ വെച്ചിട്ടുള്ള ഒരു സൈഡിൽ നിന്ന് നൂലിൻ്റെ അറ്റം പിൻവശത്തേക്കാണ് വെക്കേണ്ടത്. നമ്മൾ ചുറ്റുന്നതും പിൻവശത്തേക്കാണ്, മുൻവശത്തേക്ക് വെക്കുകയാണ് നൂലിൻ്റെ അറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻവശത്തു കൂടെ ചുറ്റണം. അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ വെച്ച് നൂലിൻ്റെ അറ്റത്തിൻ്റെ മുകളിൽ കൂടെ വേണം നമ്മൾ ചുറ്റാനായിട്ട്. അതെന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂല് അഴിഞ്ഞു പോരാതിരിക്കാനായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഈ നൂലിൻ്റെ അറ്റം ഇങ്ങനെ പിടിച്ചതിന് ശേഷം ആ പിടിച്ച അറ്റത്തിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ ചുറ്റിയെടുക്കാൻ പോകുന്നത്. അപ്പം കുറച്ച് നീളത്തിൽ നിങ്ങൾ നൂല് വെട്ടി വെക്കുക. നൂല് വെട്ടിയിട്ട് അതൊരു ചെറിയ ഉണ്ടയായിട്ട് ഒരു ബോളായിട്ട് വെക്കുക. കാരണം നമുക്ക് ഓരോ പ്രാവശ്യം ഈ വളയുടെ ഉള്ളിൽ കൂടെ നൂലിങ്ങനെ വലിച്ചെടുക്കേണ്ടി വരും. നല്ല ടൈറ്റായിട്ട് വലിച്ചാലാണ് ഇത് ഭംഗിയിൽ വളയുമ്പോൾ ചുറ്റിയിരിക്കുകയുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചുറ്റും മുൻപ് ചുറ്റിയതിൻ്റെ മുകളിൽ കൂടെ ചുറ്റരുത്. അങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ വള ബമ്പി ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതേപോലെ ഒരു ചെറിയ ബോളായിട്ട് പിടിക്കുക നൂല്. അപ്പോൾ നൂല് ചുറ്റുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിൻ്റെ മുകളിൽ കൂടെ ചുറ്റരുത്. ഒരു ചുറ്റിൻ്റെ തൊട്ടടുത്ത് കൂടെ അന്ന വള കാണാത്ത രീതിയിൽ അങ്ങനെ വേണം ചുറ്റാനായിട്ട്. നല്ല ടൈറ്റായിട്ട് ചുറ്റും വേണം. അപ്പോൾ നമുക്ക് ഈ വള ആദ്യം ഈ മഞ്ഞ നൂല് കൊണ്ട് ചുറ്റിയെടുക്കാം. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് പല കളറ് നൂല് വെച്ച് ചുറ്റിയെടുക്കാം, അപ്പോൾ കാണാൻ കുറച്ചും കൂടി നല്ല കളർഫുള്ളായിരിക്കും. അതേപോലെ നമ്മൾ ഈ ചുറ്റുമ്പോൾ അതിൽ മുത്ത് കോർത്തിട്ട് ചുറ്റാം, അല്ലെങ്കിൽ ഈ ചുറ്റിയതിന് ശേഷം അതിൽ നമുക്ക് സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ചെറിയ കുട്ടികൾക്ക് അതൊന്നും ചെയ്യാണ്ടിരിക്കാൻ നല്ലത്. വലിയ ആൾക്കാർക്കാകുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ കുഞ്ഞു കുട്ടികൾക്കുള്ള അവയ്ക്കുള്ള വളയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് നൂല് മാത്രമേ യൂസ് ചെയ്യണുള്ളൂ. അപ്പോൾ അറ്റമെത്തി, കണ്ടില്ലേ, നമ്മൾ തുടങ്ങിയോടെ തന്നെ തിരിച്ചെത്തി. ഇനി നമുക്ക് സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്യണം. സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാം. ഈ ഇപ്പോൾ ഈ പ്രോജക്റ്റ് എത്ര ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിലും ഒരു ടൈം പാസിന് വെക്കേഷനോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ വിളിക്കാം ഹെൽപ്പിന്. ഇതേപോലെ ഒരു ഡ്രോപ്പ് സൂപ്പർ ഗ്ലൂ ഒറ്റിച്ചതിന് ശേഷം ഒരു ചുറ്റ് ചുറ്റുക. അപ്പോൾ നമ്മൾ തുടങ്ങിയ ആ നൂലിൻ്റെ അറ്റവും ഈ അറ്റവും ഒരുമിച്ചായിരിക്കുമല്ലോ. അപ്പോൾ അവിടെ മാത്രമാണ് നമ്മൾ പശ വയ്ക്കുന്നുള്ളൂ, നല്ല പശ വയ്ക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ വളയുടെ ഓരോ സൈഡിലും ഈ പശയുടെ പാട് കാണും. അത് അങ്ങനെ ഇല്ലാണ്ടിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ടിപ്പും കൂടിയും നന്നായിട്ട് അമർത്തി അവിടേക്ക് സൂപ്പർ ഗ്ലൂ വെച്ച് ഒന്ന് നന്നായിട്ട് അമർത്തി കൊടുക്കാം. അത്രയേ ഉള്ളൂ വള ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടി. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിലും വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇത് ചെയ്യാം. പഴയ വളകൾ വെച്ച് ചെയ്യാം, പുതിയ വളകൾ വാങ്ങിച്ചിട്ട് ചെയ്യാം. പ്ലാസ്റ്റിക് അല്ലെങ്കിൽ കുപ്പി വളയാണ് നല്ലത്. ചെയ്യുമ്പോൾ ഒരു ഡിസൈനൊന്നും ഇല്ലാത്ത വള എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഇത് കുറച്ച് നേരം ഉണങ്ങട്ടെ. ഉണങ്ങുമ്പോൾ വള പാകവും വളയിടാനായിട്ടുള്ള പരുവത്തിലും, കണ്ടില്ലേ. അപ്പോൾ ആ അവിടെ മാത്രമാണ് നമ്മൾ പശ കാണുള്ളൂ. എല്ലായിടത്തും പശ വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഇതേപോലെ പശയുടെ ഡ്രോപ്പ് കാണും. അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യരുത്.
ഇനിയിപ്പോൾ ഞാൻ രണ്ടാമത്തെ വള രണ്ട് കളറിലാണ് ചെയ്യാൻ പോകുന്നത്, ചുവപ്പും മഞ്ഞയും കൂടിയും. അപ്പം നടുവിൽ രണ്ട് വള ചുവപ്പും മഞ്ഞയും, അറ്റത്ത് രണ്ട് വള ഫുള്ളും മഞ്ഞയായിട്ടാണ് ഞാനിപ്പോൾ ഇത് നാല് വള ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ ഗ്ലൂ ഇങ്ങനെയൊന്ന് ജസ്റ്റ് എല്ലായിടത്തും തേച്ച് കൊടുക്കുക. വാട്ടർ ഗ്ലൂ അതിന് യൂസ് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാകുമ്പോൾ വള നൂല് ചുറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു പാട്, പശയുടെ പാട് കാണില്ല. അതുകൊണ്ടാണ് വാട്ടർ ഗ്ലൂ യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്കിനിത് ആദ്യം ചുവപ്പ് ചുറ്റാം. ചുവപ്പ് ചുറ്റി ഫിനിഷ് ചെയ്ത് ഒരു പകുതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പകുതി ചുവപ്പ് ചുറ്റിയതിന് ശേഷം അതിൻ്റെ നൂല് വെട്ടിയ ഭാഗം വെച്ച് അവിടെ നിന്ന് ഉണങ്ങി മഞ്ഞ ചുറ്റാൻ പോവുകയാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെട്ടിയതിൻ്റെ അറ്റമുണ്ടല്ലോ, ആ അറ്റം ഉള്ളിലേക്ക് വെച്ചിട്ടാണ് മഞ്ഞയും കൂടി കൂട്ടിച്ചേർത്ത് ചുറ്റണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പശ ഉപയോഗിക്കണ്ടല്ലോ. പശ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പാട് കാണും. അപ്പം നമ്മൾ ആ ലാസ്റ്റ് ഫിനിഷ് ചെയ്യുമ്പോൾ മാത്രമാണ് സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചുവപ്പും മഞ്ഞയും ഡ്രസ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള വള ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ കാണാൻ ഭംഗി അല്ലേ. നമുക്ക് പശ വെച്ചിട്ട് ഇനി ഒട്ടിക്കണം. പക്ഷേ പറഞ്ഞ പോലെ ഒരു ഡ്രോപ്പ് ഒട്ടിച്ചതിന് ശേഷം സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക, കൈമ ഒട്ടിപ്പിടിക്കരുത്. അപ്പോൾ ഇതാണ് ക്രോഷേ നൂലുകൊണ്ട് ചുറ്റിയ വള. ഇത് തന്നെ നിങ്ങൾക്ക് സാധാരണ നൂല് വെച്ച് ചുറ്റാം, കുഴപ്പമില്ല. അപ്പോൾ സമയം കൂടുതലെടുക്കും, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.